ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആദർശ് വാങ്ങിക്കൊടുത്ത സാരി നയന ഉടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സാരിയിൽ നയന അതീവ സുന്ദരിയായിട്ട് ആദർശിന് ഫീൽ ചെയ്യുകയാണ്. ആദർശിനെയും നയനയും അടുത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കനകദുർഗ സെൽഫിയും എടുക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല, കനകദുർഗ മരുമകനെ ഉപദേശിക്കുന്നുണ്ട്, കുഞ്ഞൊക്കെ വേണം, ഞങ്ങൾക്ക് കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ ജലജയും അബിയും കൂടെ വളകാപ്പിന് മുമ്പായിട്ട് നവ്യയുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വലിയ പ്രധാനമായിട്ട് ഇന്നത്തെ സീനിൽ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന സീനുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം, മൊത്തമായിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കടക്കാം റിവ്യൂയിലേക്ക്. അപ്പം നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിലെ അവസാനം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജലജ നവ്യയുടെ റൂമിൽ കയറിയിട്ട് നവ്യയുടെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയിൽ അവർ റിസൾട്ടൊക്കെ അവരുടെ കയ്യിൽ കിട്ടി, അവർ ഇറങ്ങാൻ പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ നവ്യ റൂമിലേക്ക് കടന്നു വരികയാണ്. ഇവരെ റൂമിൽ കണ്ട നവ്യ ചോദിക്കുക, നിങ്ങൾ എന്താ റൂമിൽ എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഒരു ബ്രേസ്ലെറ്റ് എടുക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞവർ അവിടേക്ക് അന്വേഷിച്ചിട്ട് അങ്ങനെ അവസാനം ഒരു ബ്രേസ്ലെറ്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. പക്ഷേ നവ്യയുടെ ഉള്ളിൽ എന്തോ ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും നവ്യയുടെ ടെസ്റ്റ് റിസൾട്ട് അറിയാനായിട്ടാണോ ഇവർ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് നവ്യയുടെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും ഇവർ ആ ബ്രേസ്ലെറ്റുമായിട്ട് പോവുകയാണ്. അതേസമയം തന്നെ നവ്യ ജലജയോട് ചോദിക്കുകയാണ്, അല്ല ഈ ബ്രേസ്ലെറ്റ് നമ്മുടെ അബിയുടെ ആണല്ലോ, അബിയോട് ചോദിച്ചിട്ട് തന്നെയാണോ അമ്മ ഈ ബ്രേസ്ലെറ്റ് എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എന്തിനാ ഞാൻ അവനോട് ചോദിച്ച് ബ്രേസ്ലെറ്റ് എടുക്കുന്നത്, ഇത് ഞാൻ അവന് മേടിച്ചു കൊടുത്ത ബ്രേസ്ലെറ്റാണ്, ഇപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി ഞാനതെടുത്തു, പിന്നെ ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലത്തെയാണ്, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്തെടുക്കണോ വേണ്ടോ എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, കാരണം എൻ്റെ കുടുംബത്തിലെ സ്വത്താണിത്. പക്ഷേ നീ നിൻ്റെ അനിയത്തിയെ പോലെ ഇവിടുന്ന് സ്വർണ്ണമൊന്നും എടുത്തുകൊണ്ടൊന്ന് വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കരുത്, കാരണം ഇത് നിൻ്റെ സ്വത്തല്ല, നീ വന്നു കയറിയേക്കണവളാണ് എന്നുള്ള രീതിയിൽ നവ്യയോട് സംസാരിക്കുകയാണ്. അതേസമയം തന്നെ നവ്യ പറയുകയാണ്, എനിക്കങ്ങനെ അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല, ഞാനിവിടുന്ന് ഒരു സ്വർണ്ണം കൊടുത്തിട്ട് എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കില്ല അമ്മേ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുകയാണ്, ആ എങ്കിൽ ശരി അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് ജലജ പോവുകയാണ്. ജലജ പോയ അതേ സമയം തന്നെ നമ്മുടെ ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്ന നവ്യ ഒന്ന് ശ്വാസമെടുക്കുകയാണ് കേട്ടോ. ദൈവമേ, ഇവരിനി എന്തിനാണാവോ ഇവിടെ കയറി വന്നത്, എൻ്റെ റിസൾട്ട് എങ്ങനെ തപ്പി വന്നതാണോ, എന്തായാലും നോക്കിയേക്കാം എന്ന് വിചാരിച്ച് നവ്യ നോക്കുകയാണ്. അപ്പോൾ റിസൾട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ കുറച്ചങ്ങ് മാറിയിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ വിചാരിക്കുകയാണ്, അയ്യോ റിസൾട്ട് കുറച്ച് മാറിയിരിക്കുകയാണല്ലോ, ഇനി എനിക്ക് തോന്നുന്നതാണോ, എന്തായാലും ഈ റിസൾട്ട് ഇവിടെ ഇരിക്കുന്നത് ശരിയാവില്ല, ഇതൊന്നും കീറി കളഞ്ഞേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആ റിസൾട്ടിനെ കീറി ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിന്നിൽ എറിയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നവ്യ പറയുകയാണ്, എന്തായാലും ഇപ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്, ഈ റിസൾട്ട് ആരുടെയും കയ്യിൽ വരരുത്, വളകാപ്പ് കഴിയുന്നത് വരെ ആരും എൻ്റെ ഗർഭത്തെക്കുറിച്ച് അറിയരുത് എന്ന് തന്നെ നവ്യ പറയുകയാണ് കേട്ടോ. അടുത്ത സീനിൽ നയനയാണ് കാണിക്കുന്നത്. നയനയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്, ചേച്ചി കാണിക്കുന്നതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ, എല്ലാവരെയും പറ്റിച്ച് ചേച്ചി കാണിച്ചു കൂട്ടുന്നതെല്ലാം തന്നെ ആർക്കെങ്കിലും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന ചിന്തിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറയണമല്ലോ, പക്ഷേ ഇതെങ്ങനെ പറയും എന്നൊക്കെ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ്. അതേസമയമാണ് കനക നയനയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ആ മോളെ, നയനെ നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാട്ട് കനക. അതേസമയം തന്നെ നയന പറയാണ്, ആ ഒന്നുമില്ലമ്മേ, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നതാന്ന് പറയാണ്. അപ്പോഴേക്കും കനക ചോദിക്കുകയാണ്, അല്ല നീ ചടങ്ങിന് റെഡിയാവുന്നൊന്നുമില്ലേ. അപ്പോഴേക്കും നയന പറയാണ്, ആ റെഡിയാവുന്നുണ്ടമ്മേ, ഇപ്പം തന്നെ റെഡിയാവണം. മോളെ ഇതിന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കനക 2 ഗ്രാമിൻ്റെ കമ്മലെടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, 2 ഗ്രാമിൻ്റെ കമ്മല സ്വർണ്ണത്തിനൊക്കെ തീ പിടിച്ച വിലയാണെന്ന് പറയുകയാണ്. അതേസമയം തന്നെ നയന ചോദിക്കുകയാണ്, അല്ലമ്മേ സ്വർണ്ണത്തിനൊക്കെ ഇത്രയും വിലയുള്ളപ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ കമ്മൽ മേടിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. അതൊന്നും സാരമില്ല മോളെ, ഞങ്ങൾ ഇപ്പോൾ മേടിച്ചതല്ല ഇത് പണ്ടേ നിൻ്റെ അച്ഛൻ മേടിച്ചു വെച്ചിരുന്നതാണ്. എന്തായാലും അവൾക്കിതൊക്കെ പുച്ഛം തന്നെയായിരിക്കുള്ളൂ, 2 ഗ്രാമല്ലേ ഉള്ളൂ, എന്നാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ട് ഇത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു.
അപ്പോഴേക്കും നയന പറയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ, ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയാണ്. അതേസമയം തന്നെ കനക പറയാണ്, മോളെ അവളെക്കുറിച്ച് എനിക്കറിയാം, നിന്നെപ്പോലെ അല്ല അവൾ, അവൾ എന്ത് ചിന്തിക്കൂ എന്നുള്ളതും എനിക്കറിയാമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയനക്ക് വിഷമമാവാണ്, കാരണം എത്രയോ കഷ്ടപ്പെട്ടാണ് അച്ഛനും അമ്മയും ഇതൊന്നും ഒപ്പിച്ചത്, ഞങ്ങൾ എന്തോരം സ്നേഹിക്കുന്നുണ്ടാവും. അപ്പം നവ്യാണെങ്കിലോ ഈ സ്നേഹത്തിന് മുതലെടുക്കുകയല്ലേ, എല്ലാവരും പറ്റിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് കേട്ടോ. അല്ല മോളെ, നീ എന്താ ആലോചിക്കുന്നേ? ഈ ഒന്നുമില്ലമ്മേ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നതാണ്. അതേ, മോളുടെ വളകാപ്പിനെ ഇതിലും ഡബിൾ മടങ്ങിനുള്ള സ്വർണം അച്ഛനും അമ്മയും കൂടെ മേടിച്ചതരാട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എനിക്ക് സ്വർണത്തോടൊന്നും ഭ്രമമില്ല എന്നുള്ളത് അമ്മയ്ക്കും അച്ഛനും അറിയാലോ, നിങ്ങളുടെ സ്നേഹം മാത്രം മതി എനിക്ക്, നിങ്ങൾ എന്നെന്നും സ്നേഹിച്ചാൽ മതി എന്ന് പറയാട്ടോ. അതേസമയം തന്നെ കനക പറയാണ്, മോളെ ഇത്രയും നല്ലൊരു മോളെ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്യണം, മോളെ ഇത്രയും നല്ല മനസ്സുള്ള ഒരു പുണ്യം ഉള്ള ഒരു മോളെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ കനകയും പറയാട്ടോ. അതിനിടയിൽ കനക പറയാണ്, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കും പെട്ടെന്നൊരു കുഞ്ഞ് വേണമെന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. ആ കുഞ്ഞിനെ താലോലിക്കാൻ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ അന്ന് കണ്ടതുമാതിരി നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്താണോ കിടക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് പരിഹരിക്കണം കേട്ടോ, എത്രയും വേഗം എന്ന് പറയാട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, ഏ അമ്മ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാട്ടോ. അതേസമയം തന്നെ കനക പറയാണ്, നിങ്ങളൊരിക്കലും പിരിഞ്ഞ് കഴിയേണ്ടവരല്ല, നിങ്ങളൊരുമിച്ച് കഴിയേണ്ടവരാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കഴിയണം കേട്ടോ എന്നിങ്ങനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ നയനയും ശരിയമ്മയെന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കനക അങ്ങ് പോവുകയാണ്. നയനയാണെങ്കിൽ ചിന്തിക്കുകയാണ്, ദൈവമേ ഈ വീട്ടിൽ ഞാൻ എങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അഭിനയം ജലജയാണ് കേട്ടോ. അപ്പം ജലജയാണെങ്കിൽ അഭിയുടെ അടുത്ത് പറയാണ്, എന്ത് ചെയ്യാനാടാ, അവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെനിക്ക് എന്തായാലും അവളുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലായിട്ടുണ്ട്. അവളുടെ ഡോക്ടർ പറഞ്ഞതുപോലെ അവളുടെ ഉള്ളിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ട്, ആ കുഞ്ഞ് ശരിക്കും അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവൾ കള്ളഗർഭമാണ് കാണിക്കുന്നതെങ്കിൽ അവൾ ഈ വളകാപ്പിന് മുമ്പായിട്ട് തന്നെ ഞാൻ പിടിച്ചിറക്കി വിടും എന്ന് പറയാട്ടോ. അല്ലമ്മേ, അമ്മയുടെ മനസ്സിൽ എന്താ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചിലച്ച പറയാണ്, അതൊന്നും നിന്നോട് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല, നീ ഒറ്റൊരുത്തനാ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയത്, നീ അന്ന് അവളെ പിന്നാലെ നടന്ന് അവളെ പ്രണയിച്ച് അവളെയും കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, നീ ഒറ്റൊരുത്തനാ എല്ലാം കുളമാക്കി വെച്ച്. നീ എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നിന്നോട് പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഈ വളകാപ്പ് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിയും. അതിക്ക് മുമ്പായിട്ട് അവൾക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ കയ്യോടെ പിടിച്ച് അതെല്ലാവരുടെ മുന്നിൽ എത്തിക്കണം, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയാട്ടോ ജലജ. അല്ല, രഹസ്യങ്ങളൊന്നും പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് രഹസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അഭി നീ അവളെ ചുമക്കേണ്ടി വരുമെന്ന് പറയാട്ടോ. അതേസമയം തന്നെ അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഏയ് അതൊന്നും ശരിയാവില്ല, അവളെങ്ങനെയെങ്കിലും തലേന്ന് മുഴിക്കണം, അത് തന്നെയാണ് ശരി എന്നൊക്കെ ഇങ്ങനെ അഭി ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിൽ ആകെ കൂടെ ടെൻഷനിലാണ് കേട്ടോ. കാരണം അമ്മയാണെങ്കിൽ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു, ഇതേ നയനയാണെങ്കിൽ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. ഇനി അമ്മ മേടിച്ചു തന്ന ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും, നയന മേടിച്ചു തന്നത് ഇട്ടില്ലെങ്കിൽ നയന പ്രശ്നം ഉണ്ടാക്കും. ചെകുത്താനും കടലിലും നടുക്ക് നിൽക്കുകയാണ് ആദർശ്. അതേസമയം തന്നെ ആദർശ് നയനയ്ക്ക് ഒരു ഡ്രസ്സ് മേടിച്ചേക്കാണ് കേട്ടോ, ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദർശിൻ്റെ അമ്മ മേടിച്ച അതേ കളറിലുള്ള ഡ്രസ്സാണ് നമ്മുടെ ആദർശ് നയനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അത് അലമാരിയിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശിൻ്റെ അമ്മ മേടിച്ച ഷർട്ടും അതുപോലെ തന്നെ നയനയുടെ ഇപ്പോൾ ആദർശ് നയനയ്ക്ക് വേണ്ടി മേടിച്ചിരിക്കുന്ന ഡ്രസ്സും ഏറെക്കുറെ ഒരുപോലെയാണ്, മാച്ചിങ് ആണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മേടിച്ച ഡ്രസ്സ് അവൾ ഇടാതിരിക്കില്ല. അപ്പോൾ അതിന് മാച്ച് ചെയ്ത ഈ ഷർട്ട്, അമ്മ മേടിച്ചെന്ന ഷർട്ട് എന്നോടും ഇട്ടോളാൻ പറയും. അപ്പോൾ എന്തായാലും പ്ലാനൊക്കെ സക്സസ് ആവും, അമ്മയായിട്ടുള്ള വഴക്ക് ഒഴിവാക്കുകയും ചെയ്യാം. എന്നാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു സാരിയും അതുപോലെ തന്നെ ആദർശം മേടിച്ച സാരിയും അതുപോലെ തന്നെ അമ്മ കൊടുത്ത ഷർട്ടും കൂടെ അടുത്തടുത്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. അങ്ങനെ ആദർശ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതേസമയമാണ് നയന റൂമിലേക്ക് കടന്നു വരുന്നത്. അപ്പം നയന ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്താണാവോ ആദർശേട്ടനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്നത്, എന്തോ ഒരു കള്ളലക്ഷണം എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അതേസമയം തന്നെ ആദർശ് പറയാണ്, എന്ത് കള്ളലക്ഷണം, ഒരു കള്ളലക്ഷണവുമില്ല, എനിക്ക് നല്ലൊരു ക്ഷീണമുണ്ട്, അതുകൊണ്ടേ ഞാനൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, അല്ല പകലുറക്കം ഇല്ലാത്തതാണല്ലോ, ഇപ്പം എന്ത് പറ്റി പകലുറങ്ങാൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇല്ലാത്ത പല ശീലങ്ങളും എനിക്കുണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ ഒക്കെ പകലുറക്കവും എനിക്കുണ്ടാകാത്ത ശീലം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ അതുമായി എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ആ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ കിടന്നു, ഞാനെന്തായാലും കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നയനെ കുളിക്കാനായിട്ട് പോവാട്ടോ.
അപ്പോഴേക്കും ആദർശ് വിചാരിക്കുക, ദൈവമേ അവൾ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മേടിച്ച അതേ സാരി തന്നെ എടുക്കണേ, അവക്കൂട്ട് മനസ്സിലാവില്ലേ ഞാൻ വെച്ചതാണെന്ന് എന്തെങ്കിലും ആലോചിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ നയന കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ നയന കബോർഡ് തുറന്ന് സാരി നോക്കുകയാണ്. അതേസമയം തന്നെ ആദർശ് ഇങ്ങനെ നോക്കുകയാണ്, ദൈവമേ അവൾ ആ സാരി തന്നെ എടുക്കണേ എന്ന് വിചാരിച്ചിട്ട് നയനയാണെങ്കിൽ ഓരോ സാരി ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുകയാണ്. അതേസമയം തന്നെ ആദർശ് ചോദിക്കുകയാണ് നയനോട്, അല്ല നയന നീ എന്താ ചെയ്യുന്നത്? അതെ ഞാൻ എനിക്ക് പറ്റിയ സാരി ഒന്ന് നോക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് അറിയാം, ആ നിനക്ക് പറ്റിയ സാരി ഞാൻ തിരഞ്ഞെടുത്ത് തരാമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നയന ചോദിക്കുകയാണ്, അല്ല ആദർശേട്ടന് ക്ഷീണമാണ്, ആദർശേട്ടൻ ഉറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തുപറ്റി സാരി തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ വന്നെ? അപ്പോഴത്തേക്ക് നയനയോട് ആദർശ് അറിയണം. അത് പിന്നെ നയനയെ കിടന്നിട്ടേ ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് നയനേനെ മാറ്റി ആദർശ് കബോർഡൊക്കെ തിരയുകയാണ് കേട്ടോ. അങ്ങനെ തിരഞ്ഞെണ്ണ പോലെ കാണിച്ചിട്ട് ആ ഈ ഷർട്ടിന് മാച്ച് ചെയ്ത നീ നല്ല സാരി എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി എടുത്തിങ്ങനെ കാണിക്കുകയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അല്ല ഞാനൊന്ന് നോക്കട്ടെ ഇതുപോലത്തെ ഒരു സാരി എനിക്കില്ലല്ലോ ഈ കബോർഡിൽ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ ഇതുപോലത്തെ ഒരു സാരി ഇതുവരെ ഈ കബോർഡിൽ വെച്ചിട്ടില്ല, ഇതെങ്ങനെ വന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഏയ് നിനക്ക് ഇതുപോലത്തെ സാരി ഉണ്ടായിട്ടുണ്ടാവും, നീ മറന്നുപോയി വെച്ചതായിരിക്കുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, ഇല്ല ആദർശ് ഏട്ടാ എനിക്ക് ഇതുപോലത്തെ സാരി ഇല്ല, ഞാൻ ഇതുപോലത്തെ ഒരു സാരി മേടിച്ചിട്ടും ഇല്ല. അപ്പോഴേക്കും ആദർശ് പറയാം, ഇല്ല നീ മേടിച്ചിട്ടുണ്ടാവും, നീ മറന്ന് ഇവിടെ വെച്ചേക്കണമായിരിക്കും എന്ന് തന്നെ തറച്ച് പറയാം കേട്ടോ. അപ്പോഴേക്കും ആദർശും ആ നയനയും പറയാണ്, ഇല്ല ആദർശ് ഏട്ടാ ഞാൻ മേടിച്ചിട്ടില്ല ഇത് നയനയും ഉറപ്പിച്ച് പറയാണ്. അപ്പോഴേക്കും നയന ആദർശിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അതേ ആദർശേട്ടാ ആദർശേട്ടൻ്റെ അമ്മ മേടിച്ചെന്ന ഷർട്ട് ആയിരിക്കും അല്ലേ ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശേട്ടൻ പറയാണ്, ആ അതെ ഇതേ ഇത് അമ്മ മേടിച്ചെന്ന ഷർട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ നയന പറയാണ്, ആ ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഞാൻ ആദർശേട്ടനോട് ആദർശേട്ടൻ്റെ അമ്മ മേടിച്ചെന്ന് ഇതേ ഷർട്ട് ആദർശേട്ടൻ ഇട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അതേ കളറിലുള്ള അതിന് മാച്ച് ചെയ്ത ഒരു സാരി ആദർശേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്, അതല്ലേ സത്യം. എന്നാലേ ആദർശേട്ടാ ഞാൻ മേടിച്ചെന്ന ഷർട്ട് നിങ്ങൾ ഇട്ടാൽ മതി എന്ന് പറയാട്ടോ. അതിലൂടെ ആദർശ് ടെൻഷൻ അടിക്കുകയാണ്, ദൈവമേ ഇവിടെ മേടിച്ചെന്ന ഷർട്ട് ഇട്ട അമ്മ ശരിയാക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതേസമയം തന്നെ ആദർശനോട് നയന പറയാണ്, എന്തായാലും ആദർശ് ഏട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അമ്മ മേടിച്ചെന്ന ഷർട്ട് തന്നെ ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിലൊരു ഭൂകമ്പം ഇവിടെ ഉണ്ടാവണ്ട. പിന്നെ ഞാൻ ഏത് സാരി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, എന്തായാലും ഈ സാരി ഞാൻ ഉടുക്കാനായിട്ട് പോകുന്നില്ല, എനിക്കിഷ്ടപ്പെട്ട സാരിയെ ഞാൻ ഉടുക്കുകയുള്ളൂ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഇട്ടോ എന്ന് പറയാം കേട്ടോ നയന. അപ്പോഴേക്കും ആദർശിന് ഇത്തിരി സമാധാനം കിട്ടുക കേട്ടോ, കാരണം അമ്മ മേടിച്ചെന്ന ഷർട്ട് ഇട്ടോളാൻ പറഞ്ഞുല്ലോ. അങ്ങനെ നയന പറയാണ്, ആദർശേട്ടാ ഈ റൂമിൽ നിന്ന് മാറിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുകയാണ്, എന്തിനാ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്ന് ഡ്രസ്സ് മാറാനാ, ഒന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് നയന ആദർശിനെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് ഡ്രസ്സ് മാറാണ് കേട്ടോ. അതേസമയം തന്നെ നയന ചിന്തിക്കുകയാണ്, അല്ല ആദർശേട്ടൻ മേടിച്ചെന്ന സാരിയല്ലേ ഇത്, എന്തായാലും ആദർശേട്ടൻ മേടിച്ചെന്ന് എനിക്കിഷ്ടമാവും, ഞാൻ മേടിച്ച ആദർശേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആദർശേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാരി എടുത്താൽ മതി എന്ന് ആദർശിനോ നയന മനസ്സിലിങ്ങനെ കരുതാണ്. അങ്ങനെ ആദർശ് മേടിച്ചെന്ന സാരി തന്നെയാണ് നയന കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആദർശ് പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് കനകദുർഗ ആ വഴി വരികയാണ്. അതേസമയം തന്നെ മരുമകൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും കനകദുർഗ ചോദിക്കുക, അല്ല മോനെ മോനെ എന്തെങ്കിലും പുറത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുക, എന്നെ പുറത്താക്കിയത് ആര്? നയന. എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് എന്നെ പുറത്താക്കിയതാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, പിന്നെ എന്തിനാ മോനെ പുറത്താക്കി അവൾ ഡ്രസ്സ് മാറുന്നത്? മോനും അകത്ത് നിൽക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, ഏ അതെന്താ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ആദർശാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലായി, കാരണം ഇവരോട് എന്ത് മറുപടി പറയും എന്നുള്ള അവസ്ഥയിലാണ് ആദർശ് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ആവോ എനിക്കറിയില്ലമ്മ എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നു എന്ന് പറയാണ്. അതേസമയം തന്നെ കനകദുർഗ ചോദിക്കുകയാണ്, അല്ല മോനെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയാം, ഏയ് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ അമ്മ എന്ന് പറയാം കേട്ടോ, പിന്നെ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ അതിനെ. അപ്പോഴേക്കും കനകദുർഗ പറയാണ്, മോനെ ഇന്ന് നവ്യമോളുടെ വളകാപ്പാണ്, അതുപോലെ നയനമോളുടെ വളകാപ്പിനും പങ്കെടുക്കാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം മോന് അമ്മയ്ക്ക് സാധിച്ചു തരില്ലേ? എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹമുണ്ടാവും, പെൺമക്കളുടെ കല്യാണം കഴിയണം, അവർക്ക് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കണം, അവർ സന്തോഷമായിട്ട് ജീവിക്കണം, അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും. അവളുടെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഈ അമ്മയ്ക്കും അച്ഛനും, മോനത് സാധിച്ചു തരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആദർശ് പറയാണ്, ആ അത് ഞാൻ സാധിച്ചു തരാമേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും അതൊക്കെ പരിഹരിച്ചോളാം എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് സമയം വേണമെന്ന് പറയണം ആദർശ്. അപ്പോഴത്തേക്കും കനകദുർഗ പറയണം, മോനെ നമുക്ക് ദൈവം തരുന്ന സൗഭാഗ്യം ആദ്യമൊക്കെ തരും, പിന്നെ നമ്മളത് സ്വീകരിച്ചില്ലെങ്കിൽ ദൈവം തിരിച്ചെടുക്കാനും മടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ തരുമ്പോൾ വേണ്ടാന്ന് വെക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ മരുമകനെ ഉപദേശിക്കുക കേട്ടോ. വളരെ ആദർശൻ്റെ മനസ്സിലാണെങ്കിൽ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, പണ്ടാറ പിടിക്കാൻ എന്നൊക്കെയാണ് ആദർശ് ചിന്തിക്കണേ. നിങ്ങളുടെ കുടുംബജീവിതം കുറച്ചുകൂടെ ബലപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ് കേട്ടോ എന്നിങ്ങനെ അമ്മ ഉപദേശിക്കുകയാണ്. അതേസമയം തന്നെ നയന കഥക് തുറന്ന് പുറത്തേക്ക് വരികയാണ്, ആദർശ് മേടിച്ചു കൊടുത്ത സാരിയെ കൊടുത്ത്. ആ നയനയുടെ സൗന്ദര്യം കണ്ട് നയനയുടെ അമ്മ ആകെ ഞെട്ടിത്തിരിക്കുകയാണ്. നയനയോട് കനക കണ്ടപ്പോൾ തന്നെ ചോദിക്കുക, അയ്യോ എൻ്റെ മോള്
എത്ര സുന്ദരിയായിരിക്കുന്നു, എന്തൊരു ഭംഗിയുള്ള സാരിയായത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആദർശനും നയനയെ കണ്ട് കണ്ട് തള്ളിയ അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് നയനയ്ക്ക് ഈ സാരി കൊള്ളാലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. നയനയ്ക്ക് ഇത് അടിപൊളിയാണെന്ന് ആദർശം മുഖഭാവം കൊണ്ട് പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ ആദർശ കനകയോട് പറയാണ്, അമ്മേ ഞാനെടുത്തു കൊടുത്ത സാരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനക പറയാണ്, മോനെടുത്തു കൊടുത്ത സാരി ഒട്ടും മോശമാവില്ലല്ലോ, നല്ല ഭംഗിയുണ്ട് എൻ്റെ മോളേക്കാണ്, എൻ്റെ തന്നെ ദൃഷ്ടി വിടുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അവരെ ചേർത്ത് നിർത്തി കനക കുറച്ച് സെൽഫിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിന്നേ, നിങ്ങൾ അതിനിങ്ങനെ അകന്ന് നിൽക്കുന്നേ, സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് നിർത്തി രണ്ട് മൂന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ്. കനകയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പം കനക അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതേസമയം തന്നെ നയന ആദർശനിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആദർശനോട് പറയാണ്, ഞാനിത് ആദ്യം കൊടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്, പിന്നെ നിങ്ങൾ വാങ്ങിച്ചു തന്നതല്ലേ, അതുകൊണ്ട് കൊടുത്തതാണ്. നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കാരണം ഞാൻ അങ്ങനെ കൊടുത്തതാന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദർശം ചിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജേനെ അഭിയാണ് കേട്ടോ. രണ്ടുപേരും വാലിൽ തീ പിടിച്ച പോലെ ഇങ്ങനെ പോവാണ്. അപ്പം ജലജ ഇങ്ങനെ പറയാണ്, ഇന്നിപ്പോൾ വളകാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ആ സ്വർണം മുഴുവൻ അവൾക്കെടുത്ത് കൊടുത്തിരിക്കുക, ആ സ്വർണ്ണമായിട്ട് അവൾ അങ്ങ് പോകും. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം മോനെ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ അഭിയോട് പറയാണ് കേട്ടോ. എന്തൊക്കെ വന്നാലും ആ സ്വർണ്ണമായിട്ട് അവളുടെ വീട്ടിലേക്ക് അവളോട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ. അതേസമയം തന്നെ അഭി ചോദിക്കുകയാണ്, അല്ല അമ്മേ, അമ്മ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിന്നോട് പറയേണ്ട ഒരു കാര്യമില്ല, നീ ഒറ്റൊരുത്തന് എല്ലാത്തിനും കാരണം എന്നിങ്ങനെ അഭിയോട് പറയാം കേട്ടോ. അങ്ങനെ അമ്മയും മോനും അടുത്ത കുതന്ത്രങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബിയും അതുപോലെ അബിയല്ല നന്ദുവും നന്ദുവിൻ്റെ അച്ഛനും കൂടെ വരുന്നത്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, ദേ വന്നുണ്ട് രണ്ടെണ്ണം കൂടി കുറ്റിയും പറിച്ച്, വളകാപ്പ് ചടങ്ങല്ലേ, നല്ല മൂക്കറ്റം വെട്ടി വിഴുങ്ങാന്ന് വിചാരിച്ച് വരുന്നതാണെന്നൊക്കെ പറയാം കേട്ടോ. അവരടുത്തെത്തിയതും ജലജ ചോദിക്കുകയാണ്, ആ എന്താണ് രണ്ടുപേരും കൂടെ കൈ നിറയെ എന്തൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ പറയാണ്, ആ ഉണ്ട് പലഹാരങ്ങളാണെന്ന് പറയാണ് കേട്ടോ. കനക വീട്ടിലില്ലാത്ത കാരണം നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ച പലഹാരങ്ങളായിരിക്കും. ഈ പുറത്തുനിന്ന് മേടിച്ച പലഹാരങ്ങളും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ, ഒരു വളകാപ്പ് ചടങ്ങൊക്കെ അല്ലേ, അപ്പോൾ സ്വയം ഉണ്ടാക്കിയ പലഹാരങ്ങൾ തന്നെയാണ് കൊണ്ടുവരേണ്ടതെന്ന് പറയുകയാണ്. അതേസമയം തന്നെ നയനയുടെ അച്ഛൻ പറയുകയാണ്, അല്ല ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതല്ല, ഞാനും നന്ദും കൂടെ ഇന്നലെ രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയാം കേട്ടോ. അല്ലേ നിങ്ങൾ നുണയൊന്നും പറയണ്ട, നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ്, ഇല്ല ഞങ്ങൾ നുണ പറയുന്നതല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയതാണ് എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പോവല്ലേ അവൾ, അവൾക്കായിരിക്കും ഏറ്റവും വലിയ സങ്കടം. ഇവിടെ എ സി മുറി ഉണ്ടായിരുന്നു, അവിടെയാണെങ്കിൽ അതില്ല, പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ തിന്നും കുടിച്ച് വേർത്ത് വെത്തിയൊക്കെ അവൾ ഇരിക്കുകയായിരുന്നല്ലോ, ഇനി അവിടെ വന്നാൽ അതൊന്നും കിട്ടില്ലല്ലോ, അതിൻ്റെ വിഷമം അവൾക്ക് നന്നായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയാം കേട്ടോ. അല്ല നിങ്ങൾക്ക് നാണുമില്ലേ, വളകാപ്പിന് വരുമ്പോൾ ഈ പലഹാരങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്, സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ലേ, പ്രതിമയൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ കുറേ നയന, എന്നിട്ട് നിങ്ങൾക്ക് അത് വിറ്റ് കുറേ പൈസയൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ, എന്നിട്ട് മകൾക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ പലഹാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം തന്നെ നയനയുടെ അച്ഛനും അതുപോലെ തന്നെ നന്ദുവിനും ഒക്കെ ആകെക്കൂടെ വിഷമം വരുന്നുണ്ട്. അതേസമയം തന്നെ കനക ഓടി വരികയാണ്, ആ ഏട്ടാ ഗോവിന്ദേട്ടാ നിങ്ങളിപ്പോഴാണോ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചിലർ ആ ഭർത്താവിനെയും മോളെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നല്ലോ, നാണമല്ലേ, അതായത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നല്ല അസൂയി വരാണ്, രണ്ട് പെൺമക്കളെയും വലിയ വീട്ടിൽ കെട്ടിച്ചുവിട്ടിട്ട് ആ സുഖങ്ങൾ കൊണ്ട് ജീവിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ശരിക്കും അസൂയ വരുവാണ്. അല്ല മോൾക്ക് വളകാപ്പായിട്ട് കുറച്ച് പലഹാരങ്ങൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ, സ്വർണമൊന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പം ജലജയോട് മുഖത്തേക്ക് കനകദുർഗ വിഷമത്തോടുകൂടി നോക്കുന്ന സീൻ വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുറത്തിണക്കിക്കൊണ്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ കാണുക കേട്ടോ.